ओम श्री धन्वंतरये नमः। ओम श्री धन्वंतरये नमः। ओम श्री धन्वंतरये नमः। ആയുർവേദം ആയുസിന്റെ വേദം. കുട്ടികളിലെ വളർച്ചാ വൈകല്യങ്ങൾക്ക് ആയുർവേദത്തിന്റെ സാന്ത്വനം. തിരുവനന്തപുരം ആയുർവേദ കോളേജിന്റെ ഭാഗമായി പൂജപ്പുരയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ബാലചികിത്സാ ഡിപ്പാർട്ട്മെന്റിനോടനുബന്ധിച്ച് വെൽഫെയർ അസോസിയേഷൻ ഫോർ റീഹാബിലിറ്റേഷൻ ഓഫ് ഡിഫറൻഷ്യലി ഏബിൾഡ് എന്ന പേരിൽ ഒരു ചാരിറ്റബിൾ അസോസിയേഷൻ പ്രവർത്തിച്ചു വരുന്നു. വളർച്ചാ വൈകല്യമുള്ള കുട്ടികളുടെ രക്ഷിതാക്കളും ബാലചികിത്സാ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാരും ശിശുക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധരായ മറ്റ് വ്യക്തികളും സ്ഥാപനങ്ങളുമാണ് ഇതിലെ അംഗങ്ങൾ. കുട്ടികളിലുള്ള വളർച്ചാ വൈകല്യം, കേൾവിക്കുറവ്, ബുദ്ധിമാന്ദ്യം, ജന്മവൈകല്യങ്ങൾ തുടങ്ങിയവ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നതായി കാണുന്നു. ഇവയ്ക്ക് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഫലപ്രദമായ ചികിത്സയില്ല. ഇതിന് ഫലപ്രദമായ പരിഹാരം പരിഷ്കരിച്ച ആയുർവേദ ചികിത്സാ പദ്ധതിയിലൂടെ സാധ്യമാണ്. ഈ ചികിത്സയുടെ പ്രയോജനത്തെപ്പറ്റിയുള്ള അറിവ് സമൂഹത്തിൽ പരിമിതമാണ്. ഇതിന്റെ പ്രയോജനം കേരളത്തിലും പുറത്തുമുള്ള കുട്ടികൾക്ക്, പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒട്ടും ലഭ്യമാകാത്ത അവസ്ഥയുമാണ് നിലവിലുള്ളത്. ഈ ചികിത്സാ പദ്ധതിയുടെ പ്രയോജനം എല്ലാ തലങ്ങളിലേക്കും എത്തിക്കുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സൗജന്യമായി ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് ഈ സൊസൈറ്റിയുടെ ലക്ഷ്യം. കുട്ടികളിലെ വളർച്ചാ സംബന്ധ രോഗങ്ങൾ യഥാസമയം കണ്ടെത്തുവാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ക്രീനിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, വളർച്ചാ വൈകല്യമുള്ള കുട്ടികൾക്കായി അനുബന്ധ ചികിത്സാ സൗകര്യങ്ങൾ, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ബിഹേവിയർ തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മുതലായവ ലഭ്യമാക്കുക, വളർച്ചാ വൈകല്യങ്ങൾക്ക് ആയുർവേദ ചികിത്സയിലൂടെ ലഭ്യമാകുന്ന പ്രയോജനം ജനങ്ങളെ ബോധ്യമാക്കുക, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇത്തരം കുട്ടികൾക്ക് സൗജന്യ ചികിത്സ, മരുന്നുകൾ, കളിപ്പാട്ടങ്ങൾ, ബുക്കുകൾ, ഫിസിയോതെറാപ്പി ഉപകരണങ്ങൾ മുതലായവ ലഭ്യമാക്കുക, സമാന സ്വഭാവമുള്ള മറ്റ് സംഘടനകൾ, ക്ലബ്ബുകൾ, സ്ഥാപനങ്ങൾ, NGO മുതലായവയുമായി ചേർന്ന് കുട്ടികളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് ശേഖരിക്കുക, കുട്ടികളുടെ ക്ഷേമകാര്യങ്ങൾക്കായി ബുക്കുകൾ, ജേണലുകൾ മുതലായവ പ്രസിദ്ധീകരിക്കുക എന്നിവയും ഉദ്ദേശലക്ഷ്യങ്ങളിൽ പെടുന്നു. തിരുവനന്തപുരം ആയുർവേദ കോളേജിലെ ബാലചികിത്സാ വിഭാഗവും ചെറുരശ്മി സെൻ്ററും സംയുക്തമായി ചേർന്ന് വലിയതുറ പൂന്തുറ ഭാഗത്തുള്ള കടലോര പ്രദേശത്തെ പാവപ്പെട്ട കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി പ്രവർത്തിച്ചു വരുന്നു. മാസം തോറും ഈ കുട്ടികൾക്കായുള്ള ക്യാമ്പുകൾ സൗജന്യമായി നടത്തി വരുന്നു. അതോടൊപ്പം മരുന്ന് വിതരണവും നടത്തി വരുന്നു. ഇതുവഴിയായിട്ട് ഇവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വലിയൊരു പങ്കുവഹിക്കാനായി ആയുർവേദ കോളേജിലുള്ള ഡോക്ടർമാർക്ക്, അതുപോലെ തന്നെ ഈ കുട്ടികളുമായി പ്രവർത്തിച്ചു വരുന്ന സാമൂഹ്യ പ്രവർത്തകർക്കും സാധിച്ചു വരുന്നു.
ആയുർവേദത്തിലെ അഷ്ടാംഗങ്ങളിലൊന്നായ കൗമാരഭൃത്യം ശിശുക്ഷേമത്തെയും ബാലരോഗ ചികിത്സയെയും പ്രതികരിക്കുന്ന വിഭാഗമാണ്. തിരുവനന്തപുരം ആയുർവേദ കോളേജിലെ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലൊന്നായ കൗമാരഭൃത്യം ബാലരോഗ ചികിത്സയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വാർഡും ആയുർവേദവും തമ്മിലുള്ള ബന്ധം കാശ്യപ പരമ്പരയിലെ ശാസ്ത്രീയ ആയുർവേദത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പുത്തൻ വികസന സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടും കേരളത്തിലെയും അയൽ സംസ്ഥാനങ്ങളിലെയും ശിശുക്കൾക്ക് ആരോഗ്യ സംരക്ഷണത്തിലും രോഗനിവാരണത്തിലും വളർച്ചാ വികസന കാര്യത്തിലും ആശയും അത്താണിയുമായി തീർന്നിരിക്കുകയാണ് ഈ വിഭാഗം. കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള പ്രത്യേക ഔട്ട് പേഷ്യന്റ് വിഭാഗം, ഇൻപേഷ്യന്റ് വിഭാഗം, സ്പെഷ്യാലിറ്റി ക്ലിനിക് എന്നിവ ഇവിടെ പ്രവർത്തിക്കുന്നു. കുട്ടികളിൽ കണ്ടുവരുന്ന വിവിധതരം വളർച്ചാ സംബന്ധ രോഗങ്ങളും മറ്റ് ശിശുരോഗങ്ങളും ഫലപ്രദമായി ചികിത്സിക്കുന്ന കാര്യത്തിൽ പ്രസിദ്ധി നേടിയതാണ് ഈ ആശുപത്രിയിലെ സ്പെഷ്യാലിറ്റി ക്ലിനിക്. കുട്ടികളിൽ കണ്ടുവരുന്ന വളർച്ചാ സംബന്ധ വികാരങ്ങളായ അറ്റാക്സിയ, കൊറിയ, സെറിബ്രൽ പാൽസി, ഓട്ടിസം, ബുദ്ധിമാന്ദ്യം, കേൾവിക്കുറവ്, സംസാരശേഷിക്കുറവ് എന്നിവയ്ക്കും ജനിതക തകരാറുകൾ കൊണ്ടുണ്ടാകുന്ന ഡൗൺസ് സിൻഡ്രോം, മസ്കുലർ ഡിസ്ട്രോഫി, അക്കോൺഡ്രോപ്ലാസിയ, ഹെർല സിൻഡ്രോം, മറ്റ് മെറ്റാബോളിക് എറേഴ്സ് മൂലമുള്ള രോഗങ്ങൾക്കും സമ്പൂർണ്ണ ചികിത്സ പരിഷ്കരിച്ച പഞ്ചകർമ്മ ചികിത്സകളുടെ സഹായത്തോടെ നൽകി വരുന്നു. നിലവിൽ മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളിൽ ചികിത്സ ലഭ്യമല്ലാത്ത ഹൈഡ്രോസെഫാലസ്, പോസ്റ്റ് മെനഞ്ചൈറ്റിക് സെക്വൽ, വിവിധതരം ഉന്മാദം, അപസ്മാരം തുടങ്ങിയ രോഗങ്ങൾക്കും ഇവിടെ ചികിത്സ നൽകി വരുന്നു. ആയുർവേദ ചികിത്സയോടൊപ്പം അനുബന്ധ ചികിത്സകൾ, ഫിസിയോതെറപ്പി, സ്പീച്ച് തെറപ്പി മുതലായവ കൂടി സംയോജിപ്പിച്ച് ഫലപ്രദമായൊരു ചികിത്സാരീതി ലഭ്യമാക്കുകയാണ് തിരുവനന്തപുരം ആയുർവേദ കോളേജിലെ ബാലചികിത്സാ വിഭാഗത്തിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ സൊസൈറ്റിയുടെ ലക്ഷ്യം. വി ആർ കമ്മിങ് ഫ്രം ഡൽഹി. ഫസ്റ്റ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് पहले से बहुत बेटर हो गया बच्चे को. पहले वो खुद खड़े हुए लेकिन चलता नहीं था. अभी बहुत स्पीड से चलता है लेकिन अभी बहुत कम है. स्पीड तो बहुत कम हो गया. अभी बहुत बेटर हो गया बच्चा. अभी 3 बार हो गया इसको ट्रीटमेंट के लिए. अभी पहले इसको गर्दन ठीक नहीं था. अभी गर्दन ठीक हो जाएगा और इसका बैलेंस भी अभी बहुत ठीक है और बहुत बहुत इम्प्रूवमेंट हो गया इस ट्रीटमेंट करने के बाद. എൻ്റെ സ്ഥലം വർക്കല എൻ്റെ മോളാണത്. 1.5 വയസ്സായി. മോള് സി പി ആണെന്ന് അറിഞ്ഞിട്ട് അപ്പോൾ പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു. ഇപ്പോഴേ അങ്ങനെയാണ് ആയുർവേദ കോളേജിലെ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം അറിയുന്നത്. ഇപ്പോൾ 2003 നവംബറിലാണ് ആദ്യം വന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ വരുന്നത് 4th പ്രാവശ്യമാണ്. ഇപ്പോൾ നേരത്തേതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങളുണ്ട്. നടക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് തുടരുന്നത്. തൃശ്ശൂർ നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ നിന്നാണ് ഇവിടെ ഇങ്ങനെ ചികിത്സയുണ്ടെന്ന് അറിഞ്ഞ് വന്നത്. ഇവിടുത്തെ ചികിത്സ നടത്തി 1.5 മാസം കഴിഞ്ഞു പോയി മോൾക്ക്. അപ്പോൾ കഴിഞ്ഞു വന്നപ്പോൾ നല്ല മാറ്റമുണ്ടെന്ന് അറിഞ്ഞ് അവർ 2th ചികിത്സയ്ക്കായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ആ മധുരയിലെന്തു വരാം. കുഴന്തയ്ക്ക് ഒന്നേ മുക്കാൽ വയസ്സാകുത്. ഇന്ന് എൻ കുഴന്തയ്ക്ക് കഴുത്ത് നിൽക്കല, ഒക്കാറില്ല, പേശല, നടക്കല, എതുമേ ചെയ്യല. ഇപ്പോൾ എല്ലാം അങ്ങേ മധുരയില എല്ലാ ഇടത്തിലേയും പാത്തോ ഇന്നും കൊഞ്ചം സരിയാകല. അപ്പുറം എങ്ങനെ ചിത്തി വന്ന് തിരുവനന്തപുരത്തിൽ ഇരിക്കുകയാണ്. ഇങ്ങനെ പക്കത്ത് വീട്ടിലെ ഇപ്പിതാ ഒരു 4 വയസ്സ് കുഴന്തയ്ക്ക് വന്ന് കൊഞ്ചം പ്രാബ്ലം ഇരുന്ന പോലെ ഇരുന്നത്. ഇപ്പോൾ അത് കുഴന്ത വന്ന് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുത്തതാണ് എങ്ങനെ ചിത്തി സാങ്ങ. അത് കുഴന്ത ഇപ്പം നല്ല നടക്കുത്, നല്ല പേശുത്, ഓടിയാടി ഇല്ല. അതാണ് എങ്ങനെ ചിത്തി നമ്പിക്കയാ. കുഴന്ത എടുത്തിട്ട് വന്നാൽ കുഴന്തയ്ക്ക് സരിയായിടുന്ന നമ്പിക്കയെല്ലാം വന്ന് ഇങ്ങനെ വന്ന് പാത്താ எனக்கு நம்பிக்கை இருக்குது. என் குழந்தை சரியாடின்ற நம்பிக்கை இருக்குது. அதால் இங்கே கொண்டு வந்தால் இங்கே டாக்டர்வங்க எல்லாம் நல்லா பார்க்குறாங்க.
என் குழந்தைக்கு நல்லா ஆயிடுன்ற நம்பிக்கையில் நான் திரும்பி எங்கள் ஊருக்கு போவேன். இப்போ இவட சிகிச்சைக்கு இருக்கிறது 2 மாசம் ஆகாறாய். இப்போ அதில் ஞாபகம் சகலம் நல்ல வித்தியாசம் தோணுண்டு. காலொக்க நல்ல வித்தியாசம் இடுக்கில் இதுக்கு நல்லாய்ட்டு இருத்தான் பற்றிண்டு கழுத்து இங்கே உறச்சுண்டு நல்லோணம். പിന്നെ അതുപോലെ മറ്റുള്ള കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് നല്ല വ്യത്യാസം വരണമെന്ന് ഞാൻ വിചാരിക്കുന്നു. കൗമാരഭൃത്യം കൂടുതൽ കാര്യമായിട്ട് നടത്താനായിട്ട് ഒരു മാതാപിതാക്കളെ കൂടെ ചേർത്ത് ഒരു ഏർപ്പാടുണ്ടാക്കിയിട്ട് അവർ ചികിത്സിക്കുന്നവരും കൂടെ ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് പരിപൂർണമായിട്ടുള്ള ഒരു ചികിത്സ നടത്താൻ സാധിക്കുമെന്ന് കേട്ടതിൽ സന്തോഷമുണ്ട്. ഈ ഏർപ്പാടിൽ എനിക്കൊരു ബന്ധമുള്ളതിൽ അതീവ സന്തോഷവും തോന്നുന്നു. അതുപോലെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് നാൾക്ക് നേരെ മുന്നോട്ട് പോയിട്ട് ഇതിനെ കണ്ട് പല അന്യദേശങ്ങളിലും ഇതുപോലെ ചെയ്യുമെന്നും ആഗ്രഹിക്കുന്നു. വാർഡ് വെൽഫെയർ അസോസിയേഷൻ ഫോർ റീഹാബിലിറ്റേഷൻ ഓഫ് ദ ഡിഫറൻഷ്യലി ഏബിൾഡ് എന്ന സൊസൈറ്റിയുടെ മുഖ്യ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ പാവപ്പെട്ട കുട്ടികൾക്ക് ആയുർവേദ ചികിത്സ സൗജന്യമായി നൽകുക എന്നുള്ളതാണ്. ഇത് ഈ സൊസൈറ്റി തിരുവനന്തപുരം ആയുർവേദ കോളേജിലെ ബാലരോഗ ചികിത്സാ വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇത് നടത്തപ്പെടുന്നത്. ഇത് കുട്ടികളുടെ രക്ഷിതാക്കളും ആയുർവേദ കോളേജിലെ ഡോക്ടേഴ്സും ആയിട്ടുള്ള ഒരു സംരംഭമാണിത്. അംഗവൈകല്യമുള്ള കുട്ടികളുടെ രക്ഷകർത്താക്കളും ഈ ആശുപത്രിയിലെ ഡോക്ടർമാരും ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള ഈ സൊസൈറ്റി കുട്ടികളുടെ ചികിത്സാ കാര്യത്തിൽ, പ്രത്യേകിച്ചും സൗജന്യ ചികിത്സ നൽകുന്ന കാര്യത്തിലും അതുപോലെ തന്നെ അവർക്ക് അനുബന്ധ ഉപകരണങ്ങളും മറ്റും വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിലും പ്രധാനപ്പെട്ട ഒരു പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സാന്ത്വനത്തിൻ്റെ ഈ കർമ്മസാക്ഷാത്കാരത്തിൽ പങ്കാളിയാവാൻ നിങ്ങളെയും ക്ഷണിച്ചുകൊള്ളുന്നു.